ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മിയ. എൻ്റെ ഈ കഥയിലെ നായികയുടെ പേരാണ് തങ്കി ജോയ്. ജോയങ്കിൾ ഒരു റിട്ടയർഡ് മിലിട്ടറി ജോലിക്കാരനായിരുന്നു. മിലിട്ടറിക്കാരൻ ആയതുകൊണ്ട് പുള്ളിക്കാരൻ നല്ല വെള്ളമടിക്കുമായിരുന്നു. അവർക്ക് രണ്ട് ആൺമക്കൾ ആയിരുന്നു. ഇതാണ് തങ്കി ആൻ്റിയുടെ കുടുംബം. എൻ്റെ ബീനാൻ്റിയുടെ കൂട്ടുകാരിയാണ് ഈ തങ്കി ആൻ്റി. ബീനാൻ്റി വഴിയാണ് ഞാൻ തങ്കി ആൻ്റിയെ പരിചയപ്പെടുന്നത്. ആദ്യമായി തങ്കി ആൻ്റിയെ പരിചയപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് ആൻ്റിയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിരുന്നു. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി തങ്കി ആൻ്റിയെ പരിചയപ്പെടുത്തി തരാം. തങ്കി ആൻ്റിക്ക് എന്നേക്കാൾ ഉയരം ഉണ്ടായിരുന്നു. 38 വയസ്സ് കഴിഞ്ഞിരുന്നു തങ്കി ആൻ്റിക്ക്. തങ്കി ആൻ്റി വെളുത്തിട്ടായിരുന്നു. ആൻ്റിയുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക അഴകായിരുന്നു. തുടുത്ത കവളുകൾ, ചോര തെറിക്കുന്ന ചുണ്ടുകൾ, അത്യാവശ്യം വലുപ്പമുള്ള മുന്നഴകും പിന്നഴകും, പിന്നെ ആര് കണ്ടാലും തെറ്റു പറയാത്ത ഒരു സൗന്ദര്യവതി തന്നെയായിരുന്നു ഈ തങ്കാൻ്റി. കൂട്ടുകാരെ, ഇനി ഞാൻ എൻ്റെ കഥയിലേക്ക് കടക്കട്ടെ. ഡയാനയെ വിവാഹം കഴിച്ചതിൽ പിന്നെ ഞാൻ ആഗ്രഹിച്ചത് പോലൊരു എൻ്റെ എല്ലാ കളികളിലും അവൾ മിടുക്കിയായിരുന്നു. അതുകൊണ്ട് മറ്റൊരു പെണ്ണിനെ കൂടെ കളിക്കാൻ കൂട്ടിയിരുന്നില്ല ഞാൻ. ഡയാന തന്നെ ധാരാളം, പക്ഷേ എല്ലാം തെറ്റിച്ചത് ഈ തങ്കി ആൻ്റിയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ്. ഞാൻ കമ്പനിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് ആദ്യം ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ വീണ്ടും ആ നമ്പറിൽ നിന്ന് കോൾ വന്നു. ഞാൻ കോൾ എടുത്തു സംസാരിച്ചു. ആരാ? മനസ്സിലായില്ല. സാം, ഞാൻ തങ്കിയാണ്, സാമിൻ്റെ ബീനാൻ്റിയുടെ ഫ്രണ്ട്. ഇപ്പോൾ എന്നെ മനസ്സിലായോ? ഓ, മനസ്സിലായി. തങ്കി ആൻ്റി, എന്തൊക്കെയുണ്ട് വിശേഷം? തങ്കി ആൻ്റി, ഇത് തങ്കി ആൻ്റിയുടെ നമ്പറാണോ? ആട്ടെ. തങ്കി ആൻ്റി എന്തിനാ വിളിച്ചത്? സാം, സുഖം തന്നെ. ഇത് എൻ്റെ നമ്പറാണ് കേട്ടോ. ഞാൻ വിളിച്ചത് സാമിനോടൊരു സഹായം ചോദിക്കുവാൻ വേണ്ടിയാണ്. ബീന ആൻ്റിയാണ് സാമിൻ്റെ നമ്പർ എനിക്ക് തന്നത്. ഞാൻ ഒരു സഹായം ചോദിച്ചാൽ സാമിന് പറ്റുമെങ്കിൽ സാധിച്ചു തരുമോ? അതിനെന്താ? എന്താ ആൻ്റി? പറ്റുകയാണെങ്കിൽ ഞാൻ സാധിച്ചു തരാം. എന്താ ആൻ്റി കാര്യം? അത് സാം, എൻ്റെ ബന്ധത്തിൽപ്പെട്ട അച്ചാമ്മയ്ക്ക് സാമിൻ്റെ കമ്പനിയിൽ ഒരു ജോലി കൊടുത്ത് സഹായിക്കുമോ? സാമ്പത്തികമായി അച്ചാമ്മയ്ക്ക് ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടാ. സാം സഹായിക്കുകയാണെങ്കിൽ അച്ചാമ്മയ്ക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അയ്യോ തങ്കി ആൻ്റി, ഇപ്പോഴുള്ള കമ്പനിയിൽ വേക്കൻസി ഒന്നും ഇല്ലാലോ. പിന്നെയാണെങ്കിൽ പുതിയതായി തുടങ്ങാൻ പോകുന്ന കമ്പനിയിലേക്ക് വേണമെങ്കിൽ ആൻ്റിയുടെ അച്ചാമ്മയെ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. അത് മതി സാം, പുതിയ കമ്പനി തുടങ്ങുമ്പോൾ അവളെ ഒന്ന് പരിഗണിച്ചാൽ മതി. സാമിൻ്റെ ഈ ഒരു നല്ല മനസ്സിനെ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. സാമ്പത്തികമായി അവൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ആണോ തങ്കി ആൻ്റി, ഈ അച്ചമ്മ ചേച്ചിയെ ഞാൻ സഹായിക്കാം. ആൻ്റി ഒരു കാര്യം ചെയ്യണം, ചേച്ചിയുടെ ഒരു ബയോഡേറ്റ തയ്യാറാക്കി എനിക്ക് തരണം കേട്ടോ. ഈ അച്ചമ്മ ചേച്ചി ഏതുവരെ പഠിച്ചിട്ടുണ്ട്? തങ്കി ആൻ്റിയെ പോലെ സുന്ദരിയാണോ? സാം, അവൾ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. എന്നേക്കാൾ സുന്ദരിയാണോ എന്ന് സാമിനല്ലേ പറയാൻ കഴിയുള്ളൂ. സാം, ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണോ? പിന്നല്ലാതെ. ആൻ്റി ഒരു സുന്ദരി തന്നെയാണ് കേട്ടോ. എൻ്റെ ബീനാൻ്റിയേക്കാൾ സുന്ദരി ആൻ്റി തന്നെ. ഒന്ന് പോ. എൻ്റെ സാമേ, വെറുതെ പൂളു പറയല്ലേ. ആൻ്റി, ഞാൻ വെറുതെ പറഞ്ഞതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ആട്ടെ. അങ്കിൾ എന്തു പറയുന്നു? മക്കൾക്ക് സുഖം തന്നെയല്ലേ? ജോയോട് ഞാൻ സാമിനെ പറ്റി പറഞ്ഞു. ജോയ് പറയുകയാണ് സാമിനെ പരിചയപ്പെടണം എന്ന്. സാം ഫ്രീ ആകുമ്പോൾ ഞങ്ങളൊരു വീട്ടിലേക്കൊന്ന് വരുമോ? ജോയ്ക്ക് സാമിനെ പരിചയപ്പെടാമല്ലോ. അതിനെന്താ തങ്കി ആൻ്റി, ഞാൻ വരാമല്ലോ. ആച്ചമ്മ ചേച്ചിയുടെ ബയോഡേറ്റ തയ്യാറാക്കി മേടിച്ച് വെച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എടുത്തോളാം. ഞാൻ ആൻ്റിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആച്ചമ്മ ചേച്ചിയുടെ ഒന്ന് വരാൻ പറയണം. എനിക്കൊന്ന് ആച്ചമ്മ ചേച്ചിയെ കണ്ടിട്ട് എന്ത് ജോലി കൊടുക്കണമെന്ന് തീരുമാനിക്കുക അല്ലേ ആൻ്റി? ഞാൻ അല്പം തിരക്കിലാണ്, ഞാൻ പിന്നീട് വിളിക്കാം. എങ്കിൽ ശരി സാം, ഞാൻ അവളുടെ ബയോഡേറ്റ ശരിയാക്കിയിട്ട് സാമിനെ വിളിക്കാം.
ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ ആ ദിവസം ഞാൻ വിളിക്കാൻ പോയില്ല. ഏതാണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വാട്സപ്പിൽ ആൻറ്റിയുടെ ഒരു സെൽഫി ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ ഫോട്ടോ കാണുന്നത് രാത്രി ഏതാണ്ട് 12 മണി കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ചുമ്മാ തങ്കി ആൻറ്റിയെ ഫോണിൽ വിളിച്ചു. അപ്പോൾ തങ്കി ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, സാം മക്കൾ ഉറങ്ങിയിട്ടില്ല, ഞാൻ പിന്നീട് വിളിക്കാം. തങ്കി ആൻറ്റി ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ കമ്പനിയുടെ ഫയലുകൾ നോക്കിയിരുന്നു. ആ രാത്രി തന്നെ ഏതാണ്ട് 11 മണി കഴിഞ്ഞു. തങ്കി ആൻറ്റി എന്നെ ഫോണിൽ വിളിച്ചു. എൻ്റെ ഭാര്യ ഡയാന അറിയാതെ ഇരിക്കുവാൻ വേണ്ടി ഞാൻ ആ ഫോണും എടുത്ത് പുറത്തേക്ക് പോയി. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ചോദിച്ചു, എന്താ ആൻറ്റി ഉറങ്ങിയില്ലേ? ആൻറ്റി രാത്രിയിൽ ഫോൺ വിളിക്കുന്നത് ജോയങ്കൾ അറിയുകയില്ലേ? സാം ഞാൻ ഉറങ്ങുമ്പോൾ 12 മണി കഴിയും. പിന്നെ ജോയ് വെള്ളമടിച്ച് ബോധമില്ലാതെ ഹാളിൽ തന്നെ കിടപ്പുണ്ട്. മിക്ക ദിവസങ്ങളിൽ ഞാൻ തനിച്ചാണ് കിടന്നുറങ്ങുന്നത്. ആ പിന്നെ ആച്ചമ്മയുടെ ബയോഡേറ്റ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് ഉണ്ട്. സാം എപ്പോഴാണ് മേടിക്കാൻ വരുന്നത്? സാം വരുന്ന ദിവസം ഞാൻ അച്ചമ്മയെ വിളിച്ചു പറയാം. തങ്കി ആൻറ്റിയുടെ സംസാരങ്ങളിൽ നിന്ന് എനിക്ക് വ്യക്തമായി ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും ഇടയിൽ പൊരുത്തക്കേടുണ്ടെന്ന് തോന്നി. ഞാൻ അതിനെപ്പറ്റിയൊന്നും ആൻറ്റിയോട് ചോദിക്കാൻ നിന്നില്ല. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മിയ.